ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഇതുപോലത്തെ ഒരു ബോട്ടിലായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സംഭവങ്ങളുടെ ഒന്നും ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഏതറിയാത്തവർക്കും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് ദിവസമായി. ഞാനിപ്പം നാട്ടിൽ നിന്ന് അബുദാബിക്ക് വരുന്ന തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വരുന്ന സമയത്ത് ഇവിടെ കുറച്ച് ഗോതമ്പ് മാവ് ഇങ്ങനെ എക്സ്പയറി ഡേറ്റൊക്കെ കഴിഞ്ഞിരിക്കുന്ന കണ്ടു. അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്താലോ എന്ന് വെച്ചിട്ടാണ് ഇപ്പം ഇത് ഒരു ഐഡിയ തോന്നി അങ്ങനെ ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്, നമ്മുടെ അട്ടപ്പൊടി അതാണ് കേട്ടോ. എന്നിട്ട് അതിനെ ഇങ്ങനെ സാധാരണ നോർമൽ വെള്ളം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത വിധത്തിൽ കുഴച്ചെടുക്കുക. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഓയിൽ നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ ആ മാവുമേ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് വളരെ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. അങ്ങനെ നമ്മളിവിടെ കുറച്ച് ബോൾസ് സെയിം സൈസിൽ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അകത്തി അകത്തി വെക്കാൻ ശ്രദ്ധിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിച്ച് പോകും. എന്നിട്ട് അതൊരു 2-3 മിനിറ്റ് പുറത്ത് വെച്ചിട്ട് അതൊന്ന് ഡ്രൈ ആവട്ടെ. അതിൽ ആ വാട്ടർ കണ്ടൻസൊക്കെ പോയി കഴിയുമ്പോൾ അത് ഡ്രൈ ആയി കിട്ടണം. എങ്കിലേ നമ്മൾ ബോട്ടിലെ അപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റ് റൗണ്ട് തന്നെയായിട്ട് കിട്ടുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെടുക്കുമ്പം കയ്യിലെടുക്കുമ്പം അതൊരു ചളുങ്ങി ചപ്പളിയായി പോകും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, ഒരു 2-3 മിനിറ്റ് മതി. പിന്നെ നമുക്ക് ബോട്ടിലെടുക്കണം. ബോട്ടിൽ നമ്മുടെ നോർമൽ ഗ്ലാസ് ബോട്ടിലാണ്. അപ്പോൾ ആ ബോട്ടിലിൽ നമ്മൾ നമ്മുടേതൊരു സ്പോഞ്ച് വെച്ചിട്ട് പെയിൻറ് ചെയ്തേക്കാണ്. അക്രൈലിക് പെയിൻറ്റാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിതുപോലത്തെ ഒരു ഗം എടുത്തിട്ട്, സാധാരണ നോർമൽ ഗം ആയാലും കുഴപ്പമില്ല, ഗം എടുത്തിട്ട് നമ്മുടെ ആ ബോൾസിനെ ഇതിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഗ്രേ ഷേപ്പിലാണ് ഞാനിപ്പോൾ ഇവിടെ ഒട്ടിക്കാൻ പോകുന്നത്. ഗ്രേപ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ, ഫ്ലവേഴ്സ് ആണെങ്കിൽ ഫ്ലവേഴ്സ് അതുപോലെ വേണമെങ്കിൽ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ ഗ്രേപ്സ് ഷേപ്പിൽ ഇവിടെ പിരമിഡ് പോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനൊരു സ്റ്റെമ്മ് പോലെ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ ഉരുട്ടുക, എന്നിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യണം. സ്ട്രെച്ച് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭയങ്കരമായിട്ട് സ്ട്രെച്ച് ചെയ്ത് അപ്പോൾ അത് പൊട്ടുപോകും. ചെറുതായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് അതിനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റെമ്മായി. അങ്ങനെ ഇവിടെ സ്റ്റെമ്മ് റെഡിയായി. ഇനി ലീഫാണ് വേണ്ടത്. ലീഫിന് വേണ്ടിയിട്ട് അതിൽ നിന്നൊരു ചെറിയൊരു ബോൾ എടുക്കുക, എന്നിട്ട് അവിടെ ഗം ചെയ്ത് കൊടുക്കുക. ഗം ചെയ്ത് കൊടുത്തിട്ടാണ് ആ സ്പോട്ടിൽ വെച്ചിട്ടാണ് നമ്മളത് ലീഫ് ഷേപ്പാക്കുന്നത്. അത് വെറുതെ കൈ വെച്ചിട്ട് ഇതുപോലെ ലീഫിൻ്റെ പോലെ ഒന്ന് ആ ഒരു ഷേപ്പിലേക്ക് ആക്കി കൊടുക്കുക. ഇനി നമുക്കിതുപോലെ എന്തെങ്കിലും ഒരു ടൂൾ എടുത്തിട്ട് നമ്മളിതിൻ്റെ ആ ഒരു വെയിൻസ് ഉണ്ടല്ലോ, ആ വെയിൻസിനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് നമുക്ക് ലീഫിൻ്റെ ആ ഒരു സ്ട്രക്ചർ അങ്ങനെ തന്നെ കിട്ടും. അങ്ങനെ നമ്മൾ ബോട്ടിൽ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഗ്രേപ്സും അതുപോലെ തന്നെ അതിനുള്ള ലീഫും ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയായിട്ടില്ലേ. ഇനി ഇതിന് പെയിൻറ്റിങ്സ് എന്നുള്ള ആ ഒരു സെക്ഷൻ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പം നമുക്ക് ഇത് പൊളിഞ്ഞു പോകുന്നുള്ള ഒരു പേടിയോ അല്ലെങ്കിൽ വെള്ളം വീണാൽ ചീത്തയായി പോകുന്നോ അങ്ങനെയൊന്നും പേടിക്കേണ്ട. ഞാനിത് മുൻപ് ട്രൈ ചെയ്തിട്ടുണ്ട്, ഒരു 2 ഇയേഴ്സായിട്ട് ഒരു കംപ്ലയിൻറ്റും ഇല്ല. അപ്പോൾ നമുക്ക് പെയിൻറ് ചെയ്യാം. പെയിൻറ് ചെയ്യാനായിട്ട് ഇതുപോലത്തെ വാട്ടർ കളർ വേണമെന്നുണ്ടെങ്കിൽ വാട്ടർ കളർ യൂസ് ചെയ്യാം. പക്ഷേ വാട്ടർ കളർ യൂസ് ചെയ്യുമ്പം അതിലെന്തെങ്കിലും വെള്ളമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പെയിൻറ് പോകും. പകരം ഫെവിക്രൈലിൻ്റെ ഇതുപോലത്തെ അക്രൈലിക് പെയിൻസ് ആണെന്നുണ്ടെങ്കിൽ അത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് കളർ കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബോട്ടിൽ ഇവിടെ നല്ല അടിപൊളി സുന്ദരനായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, പെയിൻറ്റിങ്സ് എല്ലാം കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് ഗോതമ്പ് മാവ് അന്ന് കണ്ടു കഴിഞ്ഞാൽ ആരും പറയില്ല, ക്ലേ തന്നെ പോലെ തോന്നിക്കുന്നുണ്ട്. അപ്പോൾ അറിയാത്തവർക്കായാലും ഇത് നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ തന്നെയല്ല ഫ്ലവേഴ്സ് ആണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളി ലുക്ക് തന്നെയായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ടവർ എന്താ ചെയ്യുക, നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടിയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കൂട്ടർ ഷെയറൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ ഇരുന്നതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.